മമ്മിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് നല്ലൊരു വീട് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കിട്ടി. നമസ്കാരം, എൻ്റെ പേര് സുനിൽ. സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണിത്. ഈ വീടിൻ്റെ പാവിംഗ് ബ്ലോക്ക് ഉൾപ്പെടെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകൾ കൂടി ചെലവായി നമുക്ക് ആകെ ചെലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് ഒരു 47 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 5 മാസങ്ങൾ കൊണ്ട് നമ്മൾ ഈ വീടിൻ്റെ പരിപൂർണമായ എല്ലാ വർക്കുകളും നമ്മൾ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തലപ്പത്തുകൂടി ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അനു ആൻ്റണി. ഇത് എൻ്റെ വൈഫ് അമ്പിളി, ഇത് മോള് അന്നമോള്, ഇത് അന്തോണിച്ചൻ. ഇടുക്കി മിറർ വരും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു സ്കൂളിൽ പോലും പോകാതെ നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് മാറി ചെറിയൊരു വീടും കൃഷിസ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്ത് വീട് വെക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ വീടുള്ള സ്ഥലം മാത്രം വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ നല്ല സൗകര്യം നോക്കി ഈ സ്ഥലം മേടിക്കുകയും അവിടെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഒരു വീട് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ മമ്മിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു പള്ളിയുടെ അടുത്ത് ഒരു വീട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്താണ് പള്ളി. ഇവിടുന്ന് 10 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പണ്ടത്തെ വീടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ മമ്മിക്ക് പോയില്ലെങ്കിൽ പോലും കുർബാനയൊക്കെ എല്ലാം ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ അമ്പിളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് വയ്ക്കുമ്പോൾ ഒരുപാട് ചെടികളും പിന്നെ വലിയൊരു മുറ്റവും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു. ചെടി വെക്കാൻ എളുപ്പമാണ്, പരിപാലിക്കാനാ പാട്. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു ചെടിയുടെ നേഴ്സറി ഉണ്ട്. അവിടുന്ന് ചെടികളൊക്കെ എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹത്തിനൊത്ത ഒരു ചെടിയായിട്ടില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേനും കുറച്ചും കൂടെയൊക്കെ ചെടി പിടിപ്പിക്കാനുണ്ട്. നമ്മൾ കാർപോർച്ച് നമ്മൾ 2 അഡീഷണൽ ആയിട്ട് പണിതെടുത്തതാണ്. അത് കുറച്ച് ചിലവ് ചുരുക്കാനായിട്ടും പിന്നെ ഒരു ചെറിയൊരു വെറൈറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തതാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഞങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇരിക്കാനായിട്ട് ഇവിടെ ഒരു സൈഡിലൊരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനലിൻ്റെയൊക്കെ ആണെങ്കിൽ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡോറ് സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇച്ചിരി അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് അതത് ചെയ്തത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഈ ലിവിങ് ഏരിയയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈപ്പ് ടൈലാണ്. ഇത് നമ്മുടെ കോർണർ സെറ്റ് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടി വി നമ്മുടെ വാൾ മൗണ്ടിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ നമുക്ക് കുറച്ച് സ്പേസ് അവിടെ ലാഭിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി സ്പേസ് വേസ്റ്റ് ആകും നമുക്കവിടെ. പിന്നെ ഈ പ്രെയർ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാം അമ്പിളിയുടെ ഐഡിയ പ്രകാരവും ഇഷ്ടപ്രകാരമാണ്. നമ്മൾ ഈ പ്രെയർ റൂം ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കൂട്ടായ്മ പ്രാർത്ഥനകളൊക്കെ വന്നു കഴിയുമ്പം എല്ലാവർക്കും കൂടി ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിവിംഗ് റൂമിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് ഉള്ളത്. ലിവിംഗ് റൂമിൽ നിന്നും ഇവിടെ നമ്മളൊരു ചെറിയൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് റൂമിൽ നിന്ന് ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഡോറ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിലെല്ലാം നമ്മൾ ഒരേ ടൈലാണ്, ഹാളിലും റൂമുകളിലെല്ലാം ഒരേ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ഡോറ്, നമ്മളത് ഡോറ് വാങ്ങി വെക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ഒരിക്കലും ശരിയാകത്തില്ല. നമുക്കിത് ഇങ്ങനെ വാങ്ങി വെക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റി നമുക്ക് കട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഫിക്സഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. ഇത് പിള്ളേരുടെ ചെറിയ മേക്കപ്പ് കിറ്റ് സാധനങ്ങൾ. പിന്നെ നമ്മൾ 2 ജനലുകൾ കൊടുത്തു, കൂടുതൽ പ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ നല്ലപോലെ ജനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോർണറിൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി ഓൺലൈനിൽ വരുത്തി ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. നമ്മൾ ഇവിടെ ഈ ഡ്രസ്സിങ് ഏരിയ സ്പേസ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ടൊരു ചെറിയ കബോർഡ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുള്ളത് ഈ ബാത്റൂമിൻ്റെ ഡോറ് ഡയറക്റ്റ് ബെഡ്റൂമിലേക്ക് ഓപ്പൺ ആയിരിക്കുന്നു. അതൊരു വൃത്തികേടായിട്ട് തോന്നി പലപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനൊരു ഡോർ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുകൊണ്ട് അത് അവിടെ ഒരു ബാത്റൂം ഉള്ളതുമായിട്ട് പോലും ചിലപ്പോൾ ഫീൽ ചെയ്യാത്തത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് അടുത്തത്. ഇത് മമ്മിയുടെ ബെഡ്റൂമാണ്. ഡിസൈനെല്ലാം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ടൈലും എല്ലാം ഒരുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മമ്മിക്ക് പൂക്കളും ചെടികളെല്ലാം കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
നല്ല വെളിച്ചവും വായുവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കോർണറിൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് റൂമിൻ്റെ അടുത്താണ്. പിന്നെ നമ്മൾ ഡൈനിങ്ങിലും ലിവിങ്ങിലും സിമ്പിളായിട്ട് ജിപ്സം സീലിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്താണ് ലിവിങ്ങും ഡൈനിങ്ങുമായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതില്ലാത്ത ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടി ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ, മുഴുവൻ അടച്ചു കെട്ടി കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഒരു ചെറിയ ഡൈനിങ് ടേബിളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല മഞ്ഞൊക്കെയുള്ള ഏരിയയാണ്. അവിടെ അതുകൊണ്ട് നമുക്ക് മഞ്ഞയുണ്ട്, തേയിലത്തോട്ടമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പള്ളി കാണാം, പള്ളിയിലെ ചടങ്ങുകളും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത റൂം, കുട്ടികളുടെ റൂമാണ്. നമ്മൾ ഈ റൂമിൽ നമ്മൾ സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുട്ടികളുടെ റൂമായിട്ടാണ് ആണെങ്കിലും ഇത് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പം ഒരു ഗസ്റ്റ് റൂമും കൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കേസം തന്നെ ഒരു മോസ്കിറ്റോ നെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് രാത്രിയിലാണെങ്കിലും ചൂടുള്ള സമയത്ത് നമുക്കത് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. എല്ലാ റൂമിലും നമ്മളത് ചെയ്തിട്ടുണ്ടാവും. നല്ല എയർ സർക്കുലേഷൻ വരും, അതുകൊണ്ട് നമുക്ക് ചൂട് ഒരുപാട് കുറയ്ക്കാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ കോർണർ സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു കവേർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെയിം ഇവിടെ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഞങ്ങളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത്. അപ്പം ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഞങ്ങളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കിത് നമുക്കൊരു അടച്ചു മൂടിയ ഒരു ഫീല് നമുക്ക് ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ ഒത്തിരി സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നും. പിന്നെ പ്രകാശം നമുക്കെപ്പോഴും നല്ലപോലെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ് നമ്മളിത് ഇത് ഓൺലൈനായിട്ട് വരുത്തിയതാണ് നമ്മുടെ ആഗ്രഹപ്രകാരം. പിന്നെ ഇത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഗ്രാനൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ടൈല് എല്ലാം ഒരേപോലെ ഒന്നു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ കബോർഡുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ACP വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം ചെറിയൊരു ഒതുങ്ങിയ ഒരു കിച്ചനും ഇഷ്ടം. ഇതിന്റെ ഹൈറ്റ് നമുക്ക് ആഗ്രഹം അനുസരിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ നടുവിന് വേദന പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. ഇവളുടെ നമ്മൾ പറയുമ്പം നമ്മൾ ആരാണോ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ കിച്ചൻ്റെ ഈ ടോപ്പ് അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും നടുവേദന ഒന്നും മാറത്തില്ല, പലരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ സാധാരണ അടുക്കളയിൽ ചെറിയ ജനലാണ് എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ നിർബന്ധപ്രകാരമാണ് വലിയ ജനൽ വെച്ചത്. കാരണം അപ്പോൾ കൂടുതൽ നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട്, ഭംഗിയും കൂടുതലുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനൊരു പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നു പോകുന്നതുകൊണ്ട് അവിടെ ഒരു വൃത്തികേടാവുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ വാഷിംഗ് ഏരിയ നമ്മൾ മാക്സിമം ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കബോർഡുകളൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. നമ്മൾ ഒരുപാട് വലുപ്പം ചെയ്തിട്ട് വെറുതെ കബോർഡുകൾ പണിതിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം ഇവിടെ നമ്മൾ വെക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ ഒതുക്കി ഇവിടെ വെക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാത്രം ഓപ്പൺ കിച്ചൺ ആണെങ്കിലും പ്രൈവസി ഇല്ല എന്നെല്ലാവരും ഒരു കുറ്റം പറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് പാത്രങ്ങളെല്ലാം നമ്മുടെ അടുത്തെല്ലാം വെച്ച് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ അതാരും കാണത്തുമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് എടുത്ത് കാണുകയും ചെയ്യാം. നമ്മളിവിടെ അടുത്ത വർക്ക് ഏരിയയാണ്. അതും നമുക്ക് ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ കുറച്ചുകൂടെ സ്ഥലം പോകായതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. പിന്നെ ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതും ഒക്കെ ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് നമ്മളത് അതവിടെ ചെയ്തിട്ടില്ല. വർക്ക് ഏരിയയുടെ ചേർന്ന് നമ്മൾ ചെറിയൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനും അത്യാവശ്യം പണികൾ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ തേയിലത്തോട്ടവും മഞ്ഞും ഇവിടെ വൈകുന്നേരം സൂര്യാസ്തമനമാണ് അവിടെ. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് ഇതൊക്കെ കാണാനായിട്ടും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പുറത്തൊരു ബാത്റൂം ടോയ്ലറ്റ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വഴി സൈഡൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ആരെങ്കിലും വരികയോ ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെ അകത്ത് കയറാം. പിന്നെ നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നാണ്. അത് നമുക്ക് ഉടനെ ഇപ്പം മുകളിലോട്ട് പണിയാൻ പ്ലാനില്ല.
ഇത് ഒരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെയാണ്. അപ്പം നമുക്ക് മുകളിൽ നമുക്ക് എന്തെങ്കിലും ഹോം സ്റ്റേ ഒക്കെ വേണമെങ്കിൽ ഭാവിയിലോട്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് ഇത്രയും നമ്മുടെ ആഗ്രഹത്തിനൊത്ത മനോഹരമാക്കി തന്നത് കുന്നിനി കൺസ്ട്രക്ഷനിലെ സുനിലേട്ടനാണ്. സുനിലേട്ടൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് കറക്റ്റ് സമയത്ത് നമ്മുടെ വർക്ക് തീർത്ത് തരും. നമ്മുടെ വിശ്വാസമാണല്ലോ എല്ലാം. സുനിലേട്ടനെ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ആഗ്രഹത്തിനേക്കാളും ദൈവത്തിൻ്റെ അനുഗ്രഹം, നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് നല്ലൊരു വീട് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ വിശ്വാസമാണ് ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും. ബൈ ബൈ.